വീണ്ടെടുപ്പിനെ കാണിക്കുന്നതിനായി ഉപയോഗിച്ചിരിക്കുന്ന മൂന്നാമത്തെ പദത്തിൻ്റെ അർത്ഥം നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏഴാം വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ അർത്ഥമാണ് അതിൻ്റെ അർത്ഥം ഒരു വ്യക്തിയെ സ്വതന്ത്രനാക്കി വിട്ടയക്കുവാൻ ആവശ്യമായ വിമോചന ദ്രവ്യം നൽകി സ്വതന്ത്രനാക്കി അയക്കുക എന്നത്രേ ലൂക്കസിൻ്റെ സുശേഷം ഇരുപത്തൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ടാം വാക്യത്തിൽ ഇതേ അർത്ഥമാണ് നാം കാണുന്നത് ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന് തലവെക്കുവീൻ വീണ്ടെടുക്കപ്പെട്ടവർ ഇന്ന് പാപത്തിൻ്റെ കുറ്റത്തിൽ നിന്നും ശക്തിയിൽ നിന്നും സ്വതന്ത്രരാണ് അവസാനമായി ഉൽപ്രാവണത്തിൽ അതിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും സ്വതന്ത്രരാകും ന്യായപ്രമാണം പാപം അധർമ്മം പാരമ്പര്യങ്ങൾ ഇവയിൽ നിന്ന് നാം സ്വതന്ത്രരായിരിക്കുന്നു വീണ്ടെടുപ്പ് എന്നുള്ളത് അനുഗ്രഹീതമായൊരു വാക്കാണ് ചന്തസ്ഥലത്തേക്ക് പോയി പണം കൊടുത്തു വാങ്ങുക എന്ന അർത്ഥം മാത്രമല്ല സ്വന്തം ഉപയോഗത്തിനായി വില കൊടുത്തു വാങ്ങുക ഒരിക്കലും ആർക്കും വിൽക്കാതിരിക്കുക എന്നും മാത്രമല്ല വില നൽകി നമ്മെ മോചിപ്പിച്ച് സ്വതന്ത്രരാക്കി വിടുക എന്ന അർത്ഥവും ഉൾക്കൊള്ളുന്നു ഒടുവിലത്തെ അർത്ഥം ഒരു അടിമയെ അടിമത്വത്തിൽ നിന്നും വിലയ്ക്ക് വാങ്ങി സ്വതന്ത്രനാക്കി വിടുക എന്നതത്രേ ഈ വാക്യത്തിൽ നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ അർത്ഥമാണ് മനുഷ്യൻ പാപത്തിന് കീഴ് വിൽക്കപ്പെട്ടവനായി പാപത്തിൻ്റെ ബന്ധനത്തിലാണ് ഇത് സത്യമാണെന്ന് മനസ്സിലാക്കുവാൻ ചുറ്റും നോക്കുകയേ വേണ്ടു മനുഷ്യൻ നശിച്ച് ചീഞ്ഞ് അഴുകിയ വിധത്തിലുള്ള പാപിയാണ് പാപം ചെയ്യുക എന്നതല്ലാതെ അവനെക്കൊണ്ട് മറ്റൊന്നും ചെയ്യുവാൻ സാധ്യമല്ല അവൻ പാപത്തിൻ്റെ അടിമയാണ് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ വില നൽകുവാനാണ് ക്രിസ്തു വന്നത് പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും എന്ന് യേശു പറഞ്ഞപ്പോൾ അർത്ഥമാക്കിയത് അതത്രേ വീണ്ടെടുപ്പ് അവൻ്റെ രക്തത്താൽ അത്രേ അതത്രേ അവൻ നൽകിയ വില ഒന്ന് പത്രോസ് ഒന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടും പത്തൊൻപതും വാക്യങ്ങളിൽ നാം വായിക്കുന്നത് വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ വെള്ളിയേക്കാളും പൊന്നിനേക്കാളും വളരെയേറെ വിലയുള്ളതാണ് ക്രിസ്തുവിൻ്റെ രക്തം ഒരു കാര്യം എന്തെന്നാൽ അത് അധികം ഇല്ലെന്നതത്രേ കുറച്ച് മാത്രമുള്ള ഏതൊരു സാധനത്തിനും വില കൂടുതലാകുകയാണല്ലോ പതിവ് എന്നാൽ ഇവിടെ വില കൂടിയതിൻ്റെ കാരണം അതല്ല ദൈവത്തിൻ്റെ വിശുദ്ധ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ഒരുതുള്ളി രക്തം ഈ ഭൂമുഖത്തുള്ള സകല പാപികളെയും രക്ഷിപ്പാൻ പര്യാപ്തമായിട്ടുള്ളതാണ് ആ പാപി ക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിക്കുകയും അവനിൽ വിശ്വസിക്കുകയും വേണം എന്നുള്ളത് സത്യമാണ് അവൻ്റെ രക്തത്താൽ നമുക്ക് വീണ്ടെടുപ്പുണ്ട് അങ്ങനെ അവൻ രക്ഷിക്കുന്നതിൻ്റെ കാരണം രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനം ഇല്ല എന്നുള്ള പ്രമാണമാണ് ഇതൊരു പഴയ നിയമ തത്വമാണ് ഇത് ആറാം മുതൽ ഭൂമിയിൽ ജനിക്കുവാൻ പോകുന്ന ഏറ്റവും ഒടുവിലത്തെ മനുഷ്യനു വരെ പ്രയോജനപ്പെടുത്താവുന്ന കാര്യമത്രേ നമ്മെ ഇപ്പോൾ വീണ്ടെടുത്തിരിക്കുകയാണ് കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്താലല്ല അതിന് നമ്മെ വീണ്ടെടുക്കുവാൻ കഴിയുകയില്ല പിന്നെയോ ക്രിസ്തു യേശുവിൻ്റെ വിലയേറിയ രക്തം കൊണ്ട് പാപമോചനം പാപമോചനം വീണ്ടെടുപ്പല്ല വീണ്ടെടുപ്പിൻ്റെ ഫലമാണ് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നതിനു മുൻപ് ക്രിസ്തു അതിൻ്റെ അവകാശങ്ങളെ സംതൃപ്തമാക്കി അവ അത് ക്രൂശിൽ തൻ നിറവേറ്റി രക്തം ചുരിയുന്നതിൽ ആശ്രയിച്ചാണ് പാപമോചനം ഇരിക്കുന്നത് പാപത്തിൻ്റെ ശിക്ഷയ്ക്കുള്ള വില നൽകുന്നതിനെ ആശ്രയിച്ചാണ് പാപമോചനം ക്രിസ്തുവിൻ്റെ മരണവും അവൻ്റെ രക്തം ചിന്തിയതുമാണ് പാപമോചനത്തിൻ്റെ അടിസ്ഥാനം അതുകൂടാതെ പാപമോചനം സാധ്യമല്ല ഇവിടെ മനുഷ്യൻ ക്ഷമിക്കുന്നതും ദൈവം ക്ഷമിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം നാം അറിഞ്ഞിരിക്കണം അവ രണ്ടും ഒന്നല്ല മാനുഷികമായ ക്ഷമ ഒരു ശിക്ഷ അർഹിക്കുന്ന എന്ന അടിസ്ഥാനത്തിന്മേലായിരിക്കും ആ ശിക്ഷ അടിച്ചേൽപ്പിക്കുന്നതുമല്ല ആ കണക്ക് അതുപോലെ അങ്ങ് മായച്ച് കളയുന്നു എന്ന അർത്ഥമാണ് ഇവിടെയുള്ളത് മനസ്സിലായല്ലോ ദൈവം വിശുദ്ധനും നീതിമാനുമാകുന്ന അതുകൊണ്ട് ക്ഷമ എപ്പോഴും ശിക്ഷ നടപ്പാക്കുന്നതിലും പിഴ അടയ്ക്കുന്നതിലും അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു ക്ഷമ ശിക്ഷ നടപ്പാക്കുന്നതിന് മുൻപ് തന്നെ വന്നിരിക്കും ദൈവീക ക്ഷമ ശിക്ഷ നടപ്പാക്കുന്നതിനെ ഇരിക്കുന്നത് വെറുതെ വിട്ടിട്ടുള്ള കളി ഇല്ലെന്ന് മനസ്സിലായോ പാപത്തെ ചെറുതാക്കി കാണിക്കുന്ന ഇടപാടില്ല നമ്മുടെ നിയമ സംവിധാനം മൊത്തം പലപ്പോഴും തകർന്നിരിക്കുന്നതിൻ്റെ കാരണം ഇതത്രേ ഗൗരവമായ ശിക്ഷ നൽകാത്തതിനാലാണ് ക്രമസമാധാന നില തകരുന്നത് ശിക്ഷ വാങ്ങാതെ രക്ഷപ്പെടുവാൻ ആവശ്യം പോലെ മാർഗങ്ങളുണ്ടല്ലോ മാനുഷിക ക്ഷമയും നിയമത്തിൻ്റെ നീതിയും തമ്മിൽ ഒരു ചിന്താക്കുഴപ്പമുണ്ട് തെറ്റിനെ തെറ്റെന്ന് കണ്ട് ശിക്ഷിക്കാത്ത നിയമപാലകരുടെ ചിന്താഗതി കൊണ്ട് സമൂഹം മൊത്തത്തിൽ കഷ്ടപ്പെടുന്നു ഒരു കുലപാതകിയെ വെറുതെ വിടുന്നതിലൂടെ തങ്ങൾ ഔദാര്യമതികളാകുകയാണെന്ന് ചിന്തിക്കുന്ന ഇടുങ്ങിയ ചിന്താഗതിക്കാർ തെറ്റിയ ചിന്താഗതിക്കാർ അവർ സമൂഹത്തെ നശിപ്പിക്കുന്നു എന്നെ ശ്രദ്ധിക്കുന്ന പ്രീസു കൊടുത്ത നിയമത്തിൻ്റെ നീതി എപ്പോഴും ഒരു ശിക്ഷ ആവശ്യപ്പെടുന്നു ഒരിക്കൽ ഒരു ന്യായാധിപൻ പറയുന്നത് കേട്ടു ദൈവത്തിന് ക്ഷമിക്കാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കായിക്കൂട എന്നാൽ ദൈവം പിഴ അടച്ചതിന് ശേഷമാണ് ക്ഷമിച്ചത് എന്ന് അദ്ദേഹത്തിന് അറിയാൻ സാധിക്കാതെ പോയി ഈ പറഞ്ഞ ന്യായാധിപൻ പിഴ അടയ്ക്കുവാൻ ശിക്ഷ വാങ്ങുവാൻ തയ്യാറാണോ ചെയ്ത തെറ്റിന് സ്വയമായോ ഒരു പകരക്കാരനോ ശിക്ഷ അനുഭവിച്ചേ മതിയാകും ഒരു ശിക്ഷ നടപ്പാക്കി എന്നതിൻ്റെ ഒരു നീതിമാനായ ദൈവം ക്ഷമിക്കുന്നത് എന്നാണ് ശിക്ഷ നടപ്പാക്കിയത് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് കൃതവായി യേശു ക്രിസ്തു തൻ്റെ വിലയേറി രക്തം ചൊരിഞ്ഞപ്പോൾ തീർച്ചയായും അത് അത്ര രസകരമായ കാര്യമല്ല ഇന്നത്തെ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മനുഷ്യനത് കേൾക്കുവാൻ അത്ര സുഖം തോന്നുകയില്ല തീർച്ചയായും അങ്ങനെ തോന്നുവാൻ വഴിയില്ല കാരണം തൻ്റെ പാപം അത്രയ്ക്കും മോശമാകുന്നു എന്ന് മനുഷ്യൻ കരുതുന്നില്ല ഈ സുവിശേഷമൊക്കെ പഴയ കഥകളാണെന്ന് അവൻ ചിന്തിക്കുന്നു താൻ സംസ്കാര സമ്പന്നനാകുന്നു എന്ന് കാണിക്കുവാൻ മനുഷ്യൻ പാടുപെടുകയാണ് താൻ മര്യാദക്കാരനും വളരെ ബുദ്ധിശാലിയുമാണെന്നത്രേ മനുഷ്യൻ ചിന്തിക്കുന്നത് എന്നെ ശ്രദ്ധിക്കുന്നു പ്രിയ സുഹൃത്തെ നാം നഷ്ടപ്പെട്ടവരാണ് നശിച്ചവരാണ് നരകത്തിന് വിധിക്കപ്പെട്ട പാപികളാണ് ശിക്ഷ വരെ ദൈവത്തിന് നമ്മോട് ക്ഷമിക്കുവാൻ സാധ്യമല്ല സുവർത്ത എന്തെന്നാൽ ശിക്ഷ നടപ്പാക്കി പിഴ അടച്ചു എന്നുള്ളതാണ് അതുകൊണ്ടത്രേ ദൈവവചനത്തിൽ ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ മാത്രം പാപക്ഷമ എന്ന കാര്യം വീണ്ടും വീണ്ടും പറഞ്ഞിരിക്കുന്നത് പാപക്ഷമ ക്രിസ്തുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ചാണ് ഇങ്ങനെയാണ് ആ രക്തത്തിൻ്റെ വില നാം അറിയുന്നത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് വീണ്ടും ആവർത്തിക്കട്ടെ താങ്കൾ ആരുമല്ലാത്ത ഒന്നുമല്ലാത്ത ഒരാളായി ക്രിസ്തുവിംഗിലേക്ക് വരിക അവൻ താങ്കളെ വല്ലതുമാക്കട്ടെ താങ്കളുടെ പാപങ്ങൾ താങ്കളോട് അവന് കഴിയും കാരണം താങ്കളുടെ പാപങ്ങളുടെ പിഴ അവൻ അടച്ചു കഴിഞ്ഞു നമ്മുടെ പാപങ്ങൾക്ക് ക്ഷമ ലഭിക്കുവാനുള്ള ഒരേ ഒരു മാർഗം ഇത് മാത്രമാണ് യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ ഇപ്രകാരം പറഞ്ഞു ലൂക്കോസിൻ്റെ സുശുശേഷൻ ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ നാല്പത്തിയാറും നാൽപ്പത്തിയേഴും വാക്യങ്ങളിൽ ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മൂന്നാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യരുസലമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു കൊലോസി ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തിൽ പൗലോസും പറയുന്നത് തന്നെയാണ് അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട് ഡെമസ്കോസിൻ്റെ പടിവാതിൽ കൽ വച്ച് യേശു പൗലോസിനെ കണ്ടുമുട്ടിയപ്പോൾ യേശു അവനോട് ജാതികളുടെ അടുത്തേക്ക് പോകുവാൻ പറഞ്ഞു അപ്പോൾ സ്വലപ്പുറത്തിയുടെ പ്രശ്നം ഇരുപത്തി ആറാം അധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കും തിരിപ്പാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ എടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു ക്രിസ്തുവിൻ്റെ രക്തം ചൊരിഞ്ഞതും ക്രൂശിലെ അവൻ്റെ മരണവുമാണ് പാപക്ഷമയുടെ അടിസ്ഥാനം ഇതുകൂടാതെ മറ്റൊന്നുമില്ല ശിക്ഷ നടപ്പാക്കാതെ പിഴയടയ്ക്കാതെ ദൈവത്തിന് ക്ഷമിക്കുവാൻ കഴിയുകയില്ല ഇവിടെ അതിക്രമങ്ങൾ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം ഒരു കുറ്റം അഥവാ ലംഘനം അല്ലെങ്കിൽ വഴിതെറ്റുക എന്നൊക്കെയാണ് റോമലകനം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ മനുഷ്യൻ്റെ ആദ്യത്തെ ആ പാപത്തെ ലംഘനം എന്ന് എന്നുപോലെ സ്വിചിതീകരിച്ചിരിക്കുന്നു റോമാലേഖനം നാലാമധ്യായത്തിൻ്റെ ഇരുപത്തി നാലിലും അവൻ അതേ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനേൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്നു അതിക്രമങ്ങൾ എന്നാൽ മനുഷ്യൻ്റെ മേൽ ആരോപിക്കാവുന്ന പാപങ്ങളുടെ മൊത്തം പട്ടിക ഉൾപ്പെടുന്നതാണ് ക്രിസ്തു തൻ്റെ സ്വന്തം രക്തം നൽകി വിലയ്ക്ക് വാങ്ങിയതാണ് ഇത് എന്നിട്ട് നമ്മുടെ പാപത്തിൻ്റെ പിഴ അവനടച്ചു അതെ ശിക്ഷയ്ക്ക് മാത്രം യോഗ്യരായിരുന്ന നമ്മെ അതും നിത്യ നിത്യനരകത്തിനു വേണ്ടി വിധിക്കപ്പെട്ടിരുന്ന പാപികളായ നമ്മെ ക്രിസ്തു യേശു തൻ്റെ ജീവൻ മറുവലിയായി നൽകി വീണ്ടെടുത്തു അവൻ നമ്മെ തനിക്കായി വീണ്ടെടുത്തു അവൻ നമ്മെ സ്വതന്ത്രരാക്കി ഈ മഹൽ പദവി അനുഭവിക്കുന്ന ഓരോരുത്തർക്കായും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരായി കഴിയുന്നിടത്തോളം സംഘർഷപൂരിതമായ ഒരവസ്ഥ വേറെ എന്താണ് എന്നാൽ ഇവിടെ നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു ആരുടെയും അടിമത്വത്തിൽ കഴിയേണ്ടവരല്ല നാം അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിൻ്റെ അവകാശികളായിരിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അങ്ങനെ നാം അനുഗ്രഹിക്കപ്പെട്ടവരല്ല എങ്കിൽ അത് ദൈവത്തെ കുറ്റം പറഞ്ഞതുകൊണ്ടൊന്നും സാധിക്കില്ല അത് നമ്മുടെ തന്നെ കുറവാണ് ദൈവം നമ്മെ സ്വതന്ത്രരാക്കി നാം എത്രമാത്രം ആ സ്വാതന്ത്ര്യം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ കാര്യമാണ് അത് നാം ചെയ്യേണ്ട കാര്യമാണ് അത് നാം ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായും കുറവ് നമ്മുടെ ഭാഗത്താണ് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി താങ്കളുടെ ജീവിതത്തിൽ ഈ സ്വാതന്ത്ര്യം അനുഭവിച്ച് മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നുണ്ടോ ഒരു നിമിഷം ചിന്തിച്ചാട്ടെ പ്രാർത്ഥിക്കാം കർത്താവേ അവിടുന്ന് ഞങ്ങൾക്ക് ഇന്ന് തന്ന അതിമഹത്തായ ചിന്തകൾക്കായി സ്തോത്രം സ്വാതന്ത്ര്യത്തിനായി നീ ഞങ്ങളെ വിളിച്ചു ഇന്ന് ഞങ്ങളെ സ്വതന്ത്രരാക്കി അവിടെ നിന്ന് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി ഞങ്ങളെ സ്വതന്ത്രരാക്കി ഇന്നും ഞങ്ങൾ പലതിൻ്റെയും അടിമകളായി കഴിഞ്ഞു പോകുന്ന കുറവുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ വാസ്തവമായും സ്വാതന്ത്ര്യം എന്തെന്ന് രുചിച്ചറിഞ്ഞ് അത് അനുഭവിച്ച് മുൻപോട്ട് പോകുവാൻ മാത്രമല്ല അനേകരെ ആ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം വചനം കേട്ട് ഓരോരുത്തരെ അതിനായി ശക്തീകരിക്കണമേ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ